എല്ലാവർക്കും നമസ്കാരം. എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 2024 ഒക്ടോബർ ബാച്ച് NIOS പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനെ ഇനി നമ്മുടെ സോഷ്യോളജിയുടെ എക്സാമാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സോഷ്യോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടേംസാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ 2025 ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOS SSLC പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ഗ്രൂപ്പുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സും കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷൻസും ക്രാഷ് കോഴ്സൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്ന് നമ്മുടെ സോഷ്യോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടേംസാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ സോഷ്യോളജിയുടെ എല്ലാ ചാപ്റ്റേഴ്സും, അതായത് ഓപ്ഷൻ മൊഡ്യൂൾ വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് ഈ വരുന്ന സോഷ്യോളജി എക്സാമിന് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമേ നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് കാണാനായിട്ട് എന്താണ് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ റിവിഷൻ ചെയ്ത് പോയിരിക്കുന്നത്. സോ എല്ലാ ചാപ്റ്റേഴ്സിലും എന്തൊക്കെ ടോപ്പിക്കാണ് സെലക്ട് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി ആ ഒരു ക്ലാസ് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ തേർഡ് ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ എടുത്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യോളജി ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടേംസാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നമ്മൾ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ് എക്സാമിന്, അല്ലേ? അതിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ടേംസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ആയിട്ടുള്ള രീതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കിക്കേ, നമുക്ക് ഫാമിലി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രം ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ പഠിച്ചു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് നേച്ചർ ഓഫ് റെസിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണ്? മാട്രിലോക്കൽ ഫാമിലിയും പാട്രിലോക്കൽ ഫാമിലിയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പവഴി പറഞ്ഞുതരാം. മാട്രിലോക്കൽ ഫാമിലി, മാട്രിമോണി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ മാട്രിലോക്കൽ ആണെന്ന് ഓർത്താൽ മതി. മാട്രിമോണി എന്നൊന്നും എഴുതി വെച്ചേക്കല്ല, മാട്രിലോക്കൽ ആണ് കേട്ടോ. അപ്പോൾ മാട്രിമോണി എന്നുള്ള പേര് ഓർത്തണം, മാട്രി എന്താണ്, ലോക്കൽ ആണ്. അപ്പോൾ മാട്രിലോക്കൽ ഫാമിലി. അടുത്ത എന്താണ്? പാട്രിലോക്കൽ ഫാമിലി. അപ്പോൾ അത് അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കണം. ഇത് മാട്രി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പാട്രി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. അപ്പോൾ മാട്രിലോക്കൽ ഫാമിലിയും പാട്രിലോക്കൽ ഫാമിലി. അപ്പോൾ ഓർത്തിരിക്കണം, ഫാമിലിയെ നേച്ചർ ഓഫ് റെസിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, മാട്രിലോക്കൽ ഫാമിലിയും പാട്രിലോക്കൽ ഫാമിലിയും. ഇനി ഈ മാട്രിലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, വരൻ വധുവിൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. എങ്ങനെയാണ്? അതായത് ഭാര്യ ഗൃഹവാസം എന്ന് പറയുന്നുണ്ടല്ലേ. ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലേ, നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഇപ്പം എന്താണ് ജെൻസിനൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ വീട്ടിൽ താമസമാക്കുന്നു? ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നു, മനസ്സിലായോ? സ്ത്രീകളെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം നമുക്ക്? ആ, അതായത് നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു, മനസ്സിലായോ? അപ്പോൾ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. വരൻ വധുവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്നു. അപ്പോൾ നോക്കിയേ, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അല്ലേ. മാട്രിലോക്കൽ ഫാമിലിയും പാട്രിലോക്കൽ ഫാമിലിയും എന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം. മാട്രിലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൻ വധുവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കും. നേരെ ഓപ്പോസിറ്റാണ് പാട്രിലോക്കൽ ഫാമിലി എന്ന് പറയുന്നത് അല്ലേ. വധു വരൻ്റെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കും. നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് അല്ലേ, വധു വരൻ്റെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന രീതിയാണ് നമ്മുടെ കേരളത്തിലൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ മാട്രിലോക്കൽ ഫാമിലിയും പാട്രിലോക്കൽ ഫാമിലിയും പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാട്രിലോക്കൽ ഫാമിലിയും പാട്രിലോക്കൽ ഫാമിലിയും നന്നായിട്ട് പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. മാട്രിലോക്കൽ ഫാമിലി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വരൻ വധുവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്നു. നേരെ ഓപ്പോസിറ്റാണ് പാട്രിലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് വധു വരൻ്റെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്നു അല്ലേ. നമ്മുടെ ഇവിടെ കണ്ടുവരുന്നൊരു സിസ്റ്റം അങ്ങനെ തന്നെയാണ്, വധു വരൻ്റെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന രീതിയാണ് നമ്മുടെ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് പാട്രിലോക്കൽ
ലോക്കൽ ഫാമിലി ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോണം. അപ്പോൾ എന്താണ് മാട്ടർ ലോക്കൽ, എന്താണ് പാട്ടർ ലോക്കൽ ഫാമിലി, ദെൻ ഇത് രണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാമിലിയുടെ ആ ഒരു റെസിഡൻസ് അല്ലേ റെസിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോണം. ഇനി നമ്മുടെ ഫാമിലിയുടെ അധികാരം അല്ലെങ്കിൽ അതോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഫാമിലി നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതാണ് ഏതെന്ന് പറയുന്നത് മാട്രിയാർക്കൽ ഫാമിലിയും പാട്രിയാർക്കൽ ഫാമിലിയും. മറ്റേത് എന്തായിരുന്നു? മാട്രി ലോക്കലും പാട്ടർ ലോക്കലും ഇല്ല, അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. നോക്കിയേ, മാട്ടർ ലോക്കൽ ഫാമിലി, പാട്ടർ ലോക്കൽ ഫാമിലി. അപ്പോൾ ഈ ലോക്കൽ അങ്ങ് മാറ്റിയിട്ട് അവിടെ എന്താക്കണം? ആർക്കൽ എന്നാക്കിയാൽ മതി അല്ലേ. മാട്രിയാർക്കൽ ഫാമിലിയും പാട്രിയാർക്കൽ ഫാമിലിയും അത് തമ്മിൽ നോക്കിക്കണ്ട ഒരു വ്യത്യാസമില്ല, ചെറിയൊരു വാക്കിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ ഫാമിലിയെ അധികാരം അല്ലെങ്കിൽ അതോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മാട്രിയാർക്കൽ ഫാമിലിയും പാട്രിയാർക്കൽ ഫാമിലിയും. അപ്പം മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അധികാരവും മേധാവിത്വമുള്ള കുടുംബത്തെയാണ് മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുന്നത്. എന്താണ്? സ്ത്രീകൾക്ക് അധികാരവും മേധാവിത്വമുള്ള കുടുംബത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിലെ തീരുമാനം എടുക്കുന്നതിൽ സ്ത്രീകളാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ഫാമിലി, ആ ഫാമിലിയിലെ സ്ത്രീകൾക്ക് അധികാരവും മേധാവിത്വമുള്ള കുടുംബത്തിനെയാണ് നമ്മൾ മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് മുൻഗണന ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ തീരുമാനമെല്ലാം എടുക്കുന്നത് ആരാണ്? സ്ത്രീകൾ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അവർക്കാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് അവിടെ തീരുമാനം എടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. ഇപ്പം മാട്രിയാർക്കലും മാട്രി ലോക്കലും എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി പാട്രിയാർക്കൽ ഫാമിലി. പാട്രി ആണെങ്കിൽ എന്തായിരിക്കും? മാട്രി സ്ത്രീകളാണ് അവിടെ പ്രധാന പങ്ക് വഹിക്കുന്നതെന്നുണ്ടെങ്കിൽ പാട്രിയാർക്കലിൽ എങ്ങനെയായിരിക്കും? പുരുഷനായിരിക്കും അല്ലേ. അപ്പോൾ പുരുഷന് അധികാരവും ആധിപത്യവുമുള്ള കുടുംബത്തിനെയാണ് പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഓർത്ത് വെച്ചോണം. ആദ്യത്തെ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് റെസിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് മാട്രി ലോക്കലും പാട്രി ലോക്കലും. അടുത്തത് നമ്മൾ അതോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഫാമിലിയെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതാണ് ഏതെന്ന് പറയുന്നത്? പാട്രിയാർക്കൽ ഫാമിലിയും മാട്രിയാർക്കൽ ഫാമിലിയും. മാറിപ്പോയേക്കല്ല കേട്ടോ. അപ്പോൾ ചെറിയ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് വാക്ക് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം മലയാളം പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. മാതൃ മേധാവിത്വ കുടുംബം, പിതൃ മേധാവിത്വ കുടുംബം, അതിനേക്കാളും ഏറ്റവും നല്ലത് ഈ ടേംസ് ഇങ്ങനെ ഓർത്തിരിക്കുന്നതാണ്. കാരണം അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. മാട്രി ലോക്കൽ അല്ലേ, പാട്രി ലോക്കൽ, മാട്രിയാർക്കൽ, പാട്രിയാർക്കൽ, കണ്ട്, അങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇനി അടുത്താണ് നമ്മുടെ ഫാമിലിയുടെ ഹെറിഡിറ്ററി അല്ലെങ്കിൽ ലീനേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് ഫാമിലിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മാട്രിലീനിയൽ ഫാമിലിയും അതുപോലെ തന്നെ പാട്രിലീനിയൽ ഫാമിലിയും. മാട്രിലീനിയലും പാട്രിലീനിയലും ഓർത്ത് വെച്ചോണം കേട്ടോ. മാട്രിലീനിയൽ ഫാമിലി കണ്ടോ, അവിടെ എന്ത് വന്നു? ഹെറിഡിറ്ററിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫാമിലിയെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അവിടെ ആദ്യത്തേത് ആ വേർഡ് തന്നെ കണ്ടോ, മാട്രി ഇല്ലേ, മാട്രി തന്നെ അവിടെ കിടപ്പുണ്ട്. പക്ഷെ അവിടെ രണ്ടാമത്തെ വേർഡിനാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴല്ലേ. ആദ്യത്തെ കേസിൽ ലോക്കൽ വന്നു, രണ്ടാമത്തേനകത്ത് മാട്രി ആർക്കൽ എന്ന് വന്നു, മൂന്നാമത്തെ ലീനിയൽ എന്ന് വന്നു കണ്ടോ. അപ്പോൾ മാട്രിലീനിയൽ ഫാമിലി ഹെറിഡിറ്ററിയുടെ അടിസ്ഥാനത്തിൽ ഫാമിലിയെ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ മാട്രിലീനിയൽ ഫാമിലിയിൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അവിടെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മാതാവിലൂടെയുള്ള അല്ലേ വംശപാരമ്പര്യം എന്ന് പറയുന്നത് മാതാവിലൂടെയുള്ള കുടുംബത്തിനെയാണ് നമ്മൾ മാട്രിലീനിയൽ ഫാമിലി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. മാട്രിലീനിയൽ, മാട്രി എന്ന് പറയുമ്പോഴത്തേനെല്ലാം സ്ത്രീകളെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് ഓർത്ത് വെച്ചോണം. പാട്രി എന്നുള്ള വീടെല്ലാം പുരുഷനെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെച്ചോണം. അപ്പോൾ പാട്രിലീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വംശ ഹെറിഡിറ്ററിയെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വംശപാരമ്പര്യം മാതാവിലൂടെയുള്ള കുടുംബത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാട്രിലീനിയൽ ഫാമിലി എന്ന് പറയുന്നത്. എന്നാൽ പാട്രിലീനിയൽ ഫാമിലി എങ്ങനെയായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, അതായത് വംശപാരമ്പര്യ പുരുഷനിലൂടെ അല്ലെങ്കിൽ പിതാവിലൂടെയുള്ള കുടുംബം. അപ്പോൾ മാതാവിലൂടെ വംശപാരമ്പര്യം മാതാവിലൂടെയുള്ള കുടുംബമാണെങ്കിൽ അതിനെ മാട്രിലീനിയൽ ഫാമിലി എന്ന് പറയുന്നു. വംശപാരമ്പര്യം പിതാവിലൂടെയുള്ള പാരമ്പര്യമാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബമാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് പാട്രിലീനിയൽ ഫാമിലി എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ. അപ്പം ഇത്രയും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം മാരേജ്, സോറി, ഫാമിലി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ടേംസൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഒരുപാട് അങ്ങോട്ട് ലെന്തി വീഡിയോ ആയിട്ടുള്ള രീതി ചെയ്യുന്നില്ല. ഇത്ര നിങ്ങൾ പഠിക്കുക. അടുത്തതിനകത്ത് നമുക്ക് അടുത്ത കുറച്ച് ടേംസ് പഠിക്കാം. എളുപ്പ രീതിയിൽ പഠിച്ചു പോകാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിർത്തുന്നു. എൻ എസ് സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.